ദൈവം അബ്രഹാമിനോടും സാറായിയോടും വാഗ്ദത്തം ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് തലമുറകളെ നൽകി തരാമെന്ന്. അത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ആക്കി തീർക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. എന്നാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് കാലതാമസം നേരിടുന്നു എന്ന് മനസ്സിലാക്കിയ സാറ അബ്രഹാമിന് കൊടുത്ത ഉപദേശമാണ് ഹാഗാറിനെ ഇങ്ങോട്ട് എടുക്കാം എന്നുള്ളത്. എന്നാൽ ആ ഉപദേശം അബ്രഹാം കേട്ടത് നിമിത്തം നിരവധി വേദനകളും നിരവധി കഷ്ടതകളും നിരവധി മാനസിക സമ്മർദ്ദങ്ങളും അബ്രഹാം അനുഭവിക്കേണ്ടി വന്നു. ഇതുപോലെ ദൈവിക വാഗ്ദത്തങ്ങൾ നിരവധി ഉണ്ടായിട്ടും ആ വാഗ്ദത്തങ്ങൾക്ക് കാലതാമസം നേരിടുന്നു എന്ന് മനസ്സിലാക്കി നാം പലപ്പോഴും മാനുഷിക ബുദ്ധിയിൽ ആശ്രയിക്കാറുണ്ട്. പക്ഷേ അത് അപകടമാണ് എന്നുള്ളതാണ് ഈ ജീവചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതുപോലെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹോദരിയെ പരിചയപ്പെടുത്താം. അത് യേശുവിൻ്റെ അമ്മ മറിയയാണ്. ആലോചിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിപ്പോകുമെന്നറിയാമായിരുന്നിട്ടും ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപമാനപാത്രമായി നിൽക്കണം എന്നറിഞ്ഞിട്ടും അവൾ പറഞ്ഞത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്നുള്ളതാണ്. പ്രിയരെ, പ്രതികൂലങ്ങൾ എത്ര വന്നാലും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും കർത്താവിൻ്റെ ഹിതം അനുസരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതിനായിട്ട് നമുക്ക് ഒരുങ്ങുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരു കാര്യം നാം മനസ്സിലാക്കുക, വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ അത് നിവർത്തിയാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അല്പം താമസിക്കുന്നത് തിന്മയ്ക്ക് വേണ്ടിയല്ല, അത് നന്മയ്ക്ക് വേണ്ടിയാണ്. അത് വൈകിയാലും ദൈവം നിവർത്തിയാക്കും. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമുഖത്തേക്ക് നോക്കി കർത്താവെ ഞങ്ങൾക്ക് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് സഹായിക്കുമാറാകണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.